ഹലോ, ഹായ് എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു ഡേ ആൻഡ് മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഓണത്തിന്. അപ്പോൾ ഒരു ദിവസം നിൽക്കാനുള്ള തലേന്ന് വൈകിട്ട് വന്നു. ഒരു വൈകുന്നേരം ഒരു 4:45 ഓണം വന്നപ്പം വന്നു കഴിഞ്ഞ് പിന്നെ പിറ്റേന്നൊരു 3 ആയപ്പത്തേനും അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതേ രാവിലെ മുതലാണ് കേട്ടോ, അന്ന് വൈകുന്നേരത്തെ എടുത്തില്ല. അപ്പോൾ അതേ അച്ചക്കൂട്ടൻ അവിടെ നിന്ന് ഫോൺ കാണുന്നുണ്ട്, ധ്യാനോട്ടൻ അവിടെ നിന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മമ്മിയുടെ ഫോണാണ് എടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫോൺ ഞാൻ കൊടുക്കില്ല കേട്ടോ, കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എവിടെയെങ്കിലും ഒന്ന് താഴെ ചടിച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഇടപാട് തീർക്കും. അപ്പോൾ മമ്മിയുടെ ഫോൺ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ധ്യാനോട്ടൻ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ധ്യാനോട്ടനോട് എണീറ്റ് വഴി അവർ നേരത്തെ എണീറ്റ് കേട്ടോ. നമ്മൾ പിന്നെ വീട്ടിലെങ്ങനെയാണല്ലോ, ദേ മമ്മി പതിവ് പോലെ ഉള്ള ജോലികളിൽ നിൽക്കുന്നു, അപ്പം ചുടുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പല്ലേ നമ്മൾ താമസിച്ചേ എണീക്കുള്ളൂ. പക്ഷേ എൻ്റെ മക്കളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നേ. ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലാണെങ്കിൽ മക്കൾ താമസിച്ച് എണീക്കും, നമ്മൾ നേരത്തെ എണീക്കുമെങ്കിൽ. ഇന്ന് മക്കൾ നേരത്തെ എണീറ്റു, ഞാൻ താമസിച്ച് എണീറ്റു, അതാണ് അവസ്ഥ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മുടിയൊക്കെ ഒന്ന് ചീവിക്കെട്ടാന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചുകൂട്ടം വന്ന് വീഡിയോ എടുത്തതെന്നാണ്. അച്ചുകൂട്ടം വീഡിയോ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ അങ്ങ് നോക്കിയപ്പോഴാണ് അച്ചുകൂട്ടൻ ഇങ്ങനെ വീഡിയോ എടുത്ത് തന്നു. അപ്പോൾ വീട്ടിൽ വന്നാൽ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പതിയെ രാവിലെ എന്തെങ്കിലും ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കുക, അവിടെ ഇരിക്കുക. എന്നാ പറയണേ, പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ വരുമ്പോഴല്ലേ നമ്മളൊന്ന് ഫ്രീ ആവണത്. എനിക്കറിയില്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലേ. അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നാലും മമ്മിയുടെ കൂടെ ഇങ്ങനെ നിന്ന് വർത്തമാനം പറഞ്ഞാൽ തന്നെ മമ്മിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മമ്മിയുടെ കൂടുതലും മെയിനായിട്ടുള്ള പരിപാടി അതാണ് കേട്ടോ. മമ്മിയുടെ പുറകിൽ നിന്ന് മാറിയല്ല, ഇങ്ങനെ മമ്മിയുടെ കൂടെ മമ്മി ജോലി ചെയ്യും, ഞാൻ കൂടുതലും വർത്തമാനം പറഞ്ഞുകൊണ്ട് പുറകെ നടക്കും. ഇതൊക്കെ തന്നെ. രാവിലെ അപ്പവും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് രാവിലെ ആ കറി തന്നെ കൂട്ടി അപ്പം കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയാനായിട്ട്. അപ്പോൾ ദേ മമ്മി കുറേ എന്താ പറയണേ കുപ്പിക്കകത്ത് എന്തൊക്കെയോ ചെടികൾ നട്ട് കുപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മമ്മി ഇങ്ങനെയാണ്, ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഫുള്ള് ഇങ്ങനെ ഓർഡർ ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ കുപ്പിക്കകത്ത് തന്നെ ഈ ഇല ഒരു ഇലച്ചെടിയാണ്, ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിക്കൂടാണ് കേട്ടോ. കുറേ കിളികളുണ്ടായിരുന്നേ, പക്ഷേ എന്തോ പാമ്പോ എന്തോ വന്ന് പിടിച്ചോണ്ട് പോയെന്ന് മമ്മി പറയണ കേട്ടു കുറേ എണ്ണത്തിന്. ഇതിൻ്റെ മോളികളെ എങ്ങാണ്ട് കയറി ഇറങ്ങുന്നു. ഇപ്പം മരം വെട്ടിയ പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു, മരം നിന്നപ്പം ഈ പള്ളയൊക്കെ നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം നിലവിൽ. നമ്മളിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവരിങ്ങനെ പേടിച്ചിട്ട് ഓടും, അവരെന്തോ ഉപദ്രവിക്കും ചെല്ലണമെന്ന് ഓർത്ത്. നമ്മൾ വല്ലപ്പോഴുള്ള വീട്ടിലേക്ക് വന്നുള്ളൂ. അപ്പോൾ അതായത് നമ്മളെ ജിക്കിക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലെന്ന് പറഞ്ഞാൽ ഈ വിറകൊക്കെ കൊണ്ട് വെക്കാനായിട്ട് പഴയൊരു കട്ടിൽ നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മൾ വെട്ടിക്കൂട്ടി കളയണ്ടല്ലോ നോക്കാം. അതിലൊക്കെയാണ് മമ്മി എല്ലാ വിറകുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറ്റി വെക്കണേട്ടോ, വിറകും അലക്കുലത്തെ സാധനങ്ങളെല്ലാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയുടെ ആമ്പൽക്കുളമാണ്. ശരിക്കും ഒരു 2-3 കുളം കുത്തി ആമ്പലം നട്ടിട്ട് കേട്ടോ. ഒരൊറ്റ പൂ ഇതുവരെയായിട്ടും ഉണ്ടായില്ല, പക്ഷെ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഒരു പൂ ഉണ്ടായി എന്ന് മമ്മി പറയണ കേട്ടോ. അപ്പോൾ 3 കൂടിയിട്ട് ഒരു പൂ ഉണ്ടായിട്ടുണ്ട്, വെള്ള കളർ ആമ്പലായിരുന്നു. അപ്പോൾ മമ്മി അതുകൊണ്ട് പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴാണ് പൂ ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ ഞാൻ എന്നും വീടേക്കകത്ത് കാണിക്കുന്ന കണക്ക് കുറേ പൂച്ചെടികൾ ഇങ്ങനെ മിക്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പൂവ് ഈ പണ്ടത്തെ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല, മുട്ടായിച്ചെടി അങ്ങനെ എന്താണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പഴയ പഴയ പൂക്കളും കാന്തിപ്പൂവൊന്നുമല്ല, പോടാന്ന് ഇവിടെ അച്ചുക്കൂട്ടം റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ പഴയ കാലത്തെ ഉള്ള പൂക്കളാണ്. ഇതൊരു വെറൈറ്റി പൂവല്ലേ, ഇത് എന്തോ പുതിയ ഇതാണ്. കൂടുതലും ഇങ്ങനെ പഴയ കാലത്തെ ചെടികളാണ് ഇവിടെ കൂടുതലും. കമ്മലപ്പൂവ്, ഈ കമ്മലപ്പൂവൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഒരു ചൂട് നട്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ. അത് നല്ല രസം ഉണ്ടായിരുന്നേ. ഈ ഇത് ഒരു പേരമര, പേരമരത്തിലേക്ക് ഇങ്ങനെ ചാടി ചാഞ്ഞു കിടക്കണം. നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരുന്നു, നിറയെ ഇങ്ങനെ പൂക്കളുണ്ടായി കിടക്കണം കാണുമ്പോൾ. അപ്പോൾ ഇതാണ് ആട്ടിൻകൂട്. ആട്ടിൻകൂട്ടിൽ കുഞ്ഞുങ്ങൾ തള്ളയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കുറേ പൂച്ചെടികളും കുറേ കാടും വള്ളയും അതൊക്കെയാണ്. പറമ്പ് ആണെങ്കിലും കുറേ പള്ളം പിടിച്ചിടക്കാൻ പറമ്പിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല.
അതായത് ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പം വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഒരുപാട് ഗുണങ്ങൾ വരുന്ന ഒരു സംഭവമല്ലേ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. എൻ്റെ ടീ കുടിച്ചാലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഇങ്ങനെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തറിയാം. അപ്പോൾ ശംഖുപുഷ്പം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ കണ്ട് നട്ടുപിടിപ്പിക്കാന്ന് മമ്മി ഇങ്ങനെ പറയണ്ടായിരുന്നു. പിന്നെ പൂച്ച വാലഞ്ചെടി, റോസ, നമ്മുടെ ഇവിടുന്ന് കൊണ്ടുവന്ന വെള്ള റോസയാണല്ലോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്. പക്ഷെ ഞാൻ കുറച്ച് നാളത്തെ അശ്രദ്ധ മൂലം അത് ഇതായി കളഞ്ഞു. അത് നിറയെ പൂണ്ടാണ് ടൈപ്പ് റോസയത്, പൂച്ചവാലൻ. അപ്പോൾ അതേ മമ്മി ഇവിടെ വെള്ളം ചെടികൾക്കൊക്കെ രാവിലെ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കും കേട്ടോ. അപ്പോൾ മക്കള് ഫോൺ വന്നപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം മമ്മി രാവിലെ കൊണ്ട കെട്ടണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊച്ചം കഴിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ വന്നിട്ടുണ്ടായിരുന്നു. പപ്പ ഇരുന്ന് ചായ കുടിക്കണു, ഇതേ അച്ചക്കൂടുന്നു ഇന്ന് ചായ കുടിക്കാനായിട്ട് നോക്കണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടെ ഇരുന്ന് ഞാനും കഴിക്കുന്നത് കഴിക്കുന്നത് മമ്മി കഴിക്കുന്ന കറക്റ്റ് ടൈം നോക്കി നിന്നിട്ട് അങ്ങനെയാണ് കേട്ടോ. പപ്പ കുറച്ച് ഇറച്ചിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചിക്കൻ കൊണ്ടുവന്നതാണ്, എന്നാലും ഞങ്ങൾ വല്ലപ്പോഴും അല്ലേ വന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം ഒന്ന് ഒരു ഇതോടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് കഴുകാനും ഒക്കെ ആയിട്ട് എടുക്കണം. അപ്പോൾ ധ്യാനൂട്ടൻ ഉണ്ടോ വീഡിയോ എടുത്ത് തന്നത്. ധ്യാനൂട്ടൻ നല്ല മൂടൊക്കെ ആണെങ്കിൽ ധ്യാനൂട്ടൻ വീഡിയോ ഒക്കെ എടുത്ത് തരുവേ. അപ്പോൾ ഞാനത് കഴുകി വാരി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു പണിയും ചെയ്യണില്ല എന്ന് ആരും പറയുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ചെയ്യുന്നതാണ് കേട്ടോ ബാക്കിയും. പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ എല്ലാ പണിയും ചെയ്യും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും മടിയാ, അതെന്താന്ന് അറിയത്തില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മമ്മിക്ക് ഇച്ചിരി വെളുത്തുള്ളി ചതച്ച് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് അരകല്ലേ വെച്ചിട്ട് ചതയ്ക്കണ ഭാഗമാണ്. അപ്പോൾ ധ്യാനൂട്ടാണ് ഇതും വീഡിയോ എടുത്ത് തന്നെ കേട്ടോ. അതാണ് നമ്മുടെ വീട്ടിലെ അരകല്ല്. ഇവിടെ മിക്കവാറും മമ്മി എല്ലാം തന്നെ മിക്കതും അരയ്ക്കാറുണ്ടെന്ന് പറഞ്ഞു. കാരണം അരകല്ലിൽ അരയ്ക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. പ്രത്യേകിച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ അരകല്ലിലാണ് മമ്മി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പിന്നെ പറ്റിയല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ മിക്സിക്കകത്തിട്ടും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് അതൊക്കെ ചതച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് വന്ന് മമ്മി ഇങ്ങനെ പോർക്കായിരുന്നു കേട്ടോ. പോർക്ക ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പം മമ്മി ഉണ്ടാക്കുന്ന രീതിയും ഞാൻ വീട്ടിലുണ്ടാക്കുന്ന രീതിയും തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. രണ്ട് ടേസ്റ്റാണ്. മമ്മിയുടെ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുഞ്ഞിലെ മുതലെ ടേസ്റ്റ് ആ ഒരു രീതിയാണല്ലോ കഴിച്ചു തന്നെ. ഇവിടുത്തെ രീതി ഇഷ്ടമാണ്, എന്നാലും മമ്മിയുടെ ഉണ്ടാക്കുന്ന ഇച്ചിരി ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അപ്പോൾ അതിനെ കറക്റ്റ് പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പകുതിയായിട്ടുള്ള വീഡിയോ എടുത്തത്. അപ്പോൾ ഇറച്ചിക്കകത്ത് മസാല എല്ലാം കൂടെ പട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് മസാല പാത്രത്തിൽ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ആ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ഇട്ട് പതിയൊന്ന് എണ്ണയ്ക്കത്തിട്ട് അതാന്ന് തോന്നുന്നു വഴറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ സവോളയാണ് ചേർക്കണത് കേട്ടോ. വഴറ്റി ഇങ്ങനെ റോസ്റ്റ് പോലെ ഉണ്ടാക്കാനാണ്. ഉള്ളി അങ്ങനെ ഒത്തിരി ചേർക്കുകയില്ല, പക്ഷെ നമ്മുടെ തൊടുവഴിയിലേക്ക് ഉള്ളിയാണ് കൂടുതലും ചേർക്കുന്നത്. തൊടുവഴിയിലേക്കല്ല, ഈ പഴയ രീതിക്ക് ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. മമ്മി പറയും പഴയ രീതിയാണ് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. ഇതാണെങ്കിൽ കുറച്ച് വരട്ടലും പിടിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് സവാള ഇറക്കണമെന്നൊക്കെ അല്ല, ഇത് ഒത്തിരി സവാളയൊന്നും ചേർക്കില്ല, ഒരു സവാളയൊക്കെ ചേർക്കുള്ളൂ കേട്ടോ. പക്ഷെ മമ്മി ഉണ്ടാക്കിയൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മമ്മിയോടെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പോയി ഇച്ചിരി കാന്താരിമുളക് നിൽപ്പുണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് പറിക്കാൻ ഓർത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്രാവശ്യം മമ്മിയുടെ വലിയ ചീനി, നമ്മൾ എല്ലാ പ്രാവശ്യവും ഒത്തിരി മുളക് പറിച്ചുകൊണ്ട് തന്നെ ചീനി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് മുളകൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് എൻ്റെ കെട്ടിയവൻ വിളിച്ചു, കെട്ടിയവനോടും വർത്തമാനം പറഞ്ഞുകൊണ്ട് ദാ ഇങ്ങനെ മുളക് പറിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ദാ ഇത്രയും മുളകാണ് കിട്ടിയത്, അത് ഞാൻ കൊണ്ടുവന്നു. മമ്മി പറഞ്ഞ മുളക് കൊണ്ടോക്കോളാം പറഞ്ഞു. അപ്പോഴത്തേക്കും എന്താ പപ്പ വീണ്ടും കടക്കവലയ്ക്ക് പോയിട്ട് അച്ചക്കൂട്ടണം കുറേ മുട്ടായിയും, അച്ചക്കൂട്ടണം മാത്രമല്ല സ്നിക്കേഴ്സ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അച്ചക്കൂട്ടനും പപ്പയും കൂടെ പോയാൽ വാങ്ങിച്ചു തന്നെ. അപ്പോൾ അച്ചക്കൂട്ടനും ഇഷ്ടമുള്ള സ്നിക്കേഴ്സ് എനിക്ക് സ്നിക്കേഴ്സ് ഇഷ്ടമാണെന്ന് അവനറിയാവേ. അപ്പോൾ അതുകൊണ്ട് എനിക്കും കൊടുത്തുന്നു, മമ്മിക്കും ഓരോന്ന്, എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്ന ഭാഗമാണ് ആ കാണുന്നത്. അപ്പോൾ അതായത് ധ്യാനൂട്ടൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്, ധ്യാനൂട്ടനും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ ഇരുന്ന് കഴിച്ചു. ഞാൻ ചുമ്മാ മുറ്റ മുമ്പസ്തോ നിന്ന് ചുമ്മാ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. എനിക്ക് മിഠായികളിൽ ഏറ്റവും ഇഷ്ടമുള്ള മിഠായിയാണ് കേട്ടോ സ്നിക്കേഴ്സ്. അതിനകത്ത് ഇങ്ങനെ നട്ട്സ് പോലെ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അച്ചക്കൂട്ടൻ അറിയാം എനിക്ക് ആ മുട്ടായി ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെയാണെങ്കിലും പിന്നോട്ടം മാഞ്ചോണ്ട് വരുമ്പം ആ ഒരു മുട്ടായി കൊണ്ടുത്തരും. അല്ല അച്ചക്കൂട്ട, അച്ചക്കൂട്ടൻ കേട്ടോ ഈ ഒച്ചയല്ല ഉണ്ടാക്കുന്നത്, ഒരു രക്ഷയില്ല, റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞ് അടുത്ത് വന്നിരുന്ന ഓരോ പേര് വരാന്ന് പറഞ്ഞ് പുരൂരുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം പിന്നെ മമ്മി ഉച്ചയ്ക്ക് പോരാൻ നോക്കണമായിരുന്നു കേട്ടോ, ഉച്ചയാകുമ്പോൾ പോകാൻ നോക്കണമായിരുന്നേ. ഞാൻ പറഞ്ഞാന്നോ അച്ചക്കൂട്ടൻ ഓണത്തിൻ്റെ അന്ന് ഫോൺ താഴെ ചാടിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേ പോയായിരുന്നു. അപ്പോൾ ഒറ്റ ദിവസം കൂടി ഞങ്ങൾക്ക് 3000 രൂപ അങ്ങ് നഷ്ടമായി. 3000 രൂപ വേണം അത് മാറി ഫോണിൻ്റെ ഡിസ്പ്ലേ മാറണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ബിനോയേട്ടൻ്റെ ഫോണായിരുന്നേ, അപ്പോൾ അതൊന്ന് കടയിൽ നിന്ന് അക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ അത് അയാള് ഉച്ചയാകുമ്പോ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായി, ഇന്നലെ പറഞ്ഞ. അപ്പൊ ഇന്ന് വിളിച്ചപ്പോ അയാൾ പറയുകയാണത് വൈകുന്നേരം ആവുന്നു. എന്നിട്ട് വീണ്ടും പറ്റിച്ചു കേട്ടോ, വീണ്ടും പറ്റിച്ചു. വൈകുന്നേരം ഞാനപ്പോഴും കട തോന്നിട്ടില്ലായിരുന്നു, അയാൾ അങ്ങോട്ട് പോയേക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് പോരാന്നുള്ളത് വൈകുന്നേരത്തേക്ക് ആക്കിയായിരുന്നു കേട്ടോ തിരിച്ചു പോകുന്നത്. അത് ഒന്നൊന്നര പണിയായിപ്പോയി. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. ഓണത്തിൻ്റെ അന്ന് അച്ചുകൊണ്ട് കഴിഞ്ഞ് ഫോൺ താഴെ പോയതാ, അതിങ്ങനെ എൻ്റെ ഡിസ്പ്ലേ പോയിട്ട് ഫോൺ അത് മാറ്റാൻ മാത്രം 3000 രൂപ വേണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി പോയി എന്ന് പറഞ്ഞു, അതിന് 1000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 4000. പിന്നെ അതെല്ലാം നന്നാക്കി ഞങ്ങൾ ഇന്ന് ഈ സംഭവം വാങ്ങാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഈ തന്നു വിട്ട ഫോണിൽ എന്തോ ചെറിയ ഇത് പൊട്ടൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനും വാങ്ങിച്ചു അയാൾ 1000. മൊത്തം 5000 രൂപ ഓണായിട്ട് ചുമ്മാ ഒന്നും അറിയണ്ട അങ്ങ് കയ്യിൽ നിന്ന് പോയി. എന്നാ പറയാനാ, നമ്മുടെ സമയദോഷം. തന്നു വിട്ട ഫോണാണെങ്കിലും വിനോദം ഭയങ്കരമായിട്ട് സൂക്ഷിച്ചൊക്കെ, എന്നാ കാണിച്ചാണ് എന്താണോ ഈ പിള്ളേരെ എടുത്താണോ എന്താണെന്നറിയില്ല. ഞങ്ങൾ കണ്ടില്ല, കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പറയണത്. അപ്പം അതിനും പോയി 1000. 1 രൂപ കയ്യിലില്ലാത്ത സമയത്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടതേ, അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം പോണെന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, എന്നാൽ കുറച്ച് നേരം ആടിനെ ഇറക്കി കെട്ടാം, പറമ്പിലേക്ക് ഇറക്കി കെട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ആടിനെയും ഇറക്കിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചുക്കുട്ടനും പുറകെ പോന്നു. പിന്നെ നമുക്ക് ധ്യാനോട്ടും അവിടെ ഇരിക്കുകയുള്ളൂ കേട്ടോ, ആ ഫോൺ കുത്തിപ്പിടിച്ച് അവിടെ ഇരിക്കുകയുള്ളൂ. ഫോൺ ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഫോൺ കൊടുക്കുകയല്ല, തന്നെ മമ്മിയുടെ അല്ലെ പപ്പയുടെ ഫോൺ എടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആടിനെ കെട്ടാനൊക്കെ ആയിട്ട് പറമ്പിലേക്ക് ഇറങ്ങി നട്ടത്. അതായത് ഷീറ്റ് അടിക്കുന്ന മെഷീനാണേ. അപ്പോൾ അതിനോട് ചേർന്ന് ഒരു ആത്തമരം നിൽപ്പുണ്ടായിരുന്നു, അതായത് നിറച്ച ആത്തക്ക നിൽപ്പുണ്ട് കേട്ടോ. ആത്തക്കാന്ന് ഞങ്ങളിവിടെ പറയണേ, അതിന് വേറെ ഒരു പേര് പറയുമെന്ന് എനിക്കറിയില്ല. സീതപ്പഴം ഇതും സെയിമാണോ എനിക്കറിയില്ല. എന്തായാലും ആത്തക്ക ഇതാ കണ്ടില്ലേ, ഇത് കണ്ടപ്പോഴത്തേക്ക് അച്ചുക്കുട്ടന് പിന്നെ ആത്തക്ക വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറിച്ച് മൂത്തിട്ടില്ലായിരുന്നു കേട്ടോ, മൂത്ത് കഴിഞ്ഞാൽ നമുക്കിത് പഴുത്താൽ കൊള്ളുള്ളൂ. അപ്പം മൂത്തിട്ടില്ല, പക്ഷെ അവനത് കണ്ടപ്പോൾ വേണം വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചായിരുന്നു. ഓർമ്മ പറിച്ചു കൊടുത്തു കേട്ടോ, മമ്മി പറഞ്ഞു പറിച്ചു കൊടുത്തോ, കാരണം അണ്ണാനും മൊവ്വാലും കൊണ്ടുപോകുള്ളൂ, ഇനിയിപ്പോൾ ഞങ്ങളാരും പറിച്ച് തിന്നാനും എടുക്കാനും പോകണില്ല. അതുകൊണ്ട് പിന്നെ അവൻ്റെ ചുമ്മാ പിഞ്ചാണെങ്കിലും ചുമ്മാ എന്നെല്ലാം കാണിക്കട്ടെ, ഓർമ്മ പറിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഇങ്ങനെ പറിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് അച്ചുക്കുട്ടന് എന്നാ പറയണേ, ഞാൻ പറിക്കാമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ചാച്ചു കൊടുത്തു. പക്ഷേ ഈ ആത്തയുടെ കമ്പം അങ്ങനെ നല്ല കട്ടിയുള്ളത്, അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുപോയില്ല സംഭവം. അച്ചുക്കുട്ടനെ ആവുന്നത് ശ്രമിച്ചു കേട്ടോ, ഓ രക്ഷയില്ല. എന്നിട്ട് അച്ചുക്കുടൻ പറഞ്ഞു, അമ്മേ ഇത് പോകുന്നില്ലോ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ ഞാൻ തന്നെ പറിച്ചു കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അല്ലാണ്ട് നമ്മൾ പറിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങ് സമ്മതിക്കുകയല്ലോ. അപ്പോൾ അച്ചുക്കുട്ടൻ ഹാപ്പിയായി, ദേ അച്ചുക്കുട്ടൻ ആത്തക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളങ്ങനെ റബ്ബറിലൊക്കെ നിന്നു. ദേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഞാൻ പറയാൻ വന്നത്. ഇതെന്താ എന്തോ ഒരു ചെടി, ഒരു ചുവട് ഞങ്ങൾ ഇവിടെ നേരത്തെ ഞങ്ങളുടെ വീട് ഇവിടെയായിരുന്നു കേട്ടോ, ഇവിടെ ഈ ഭാഗത്തായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പം അത് കഴിഞ്ഞിട്ട് താഴേക്ക് മറ്റേ ഇപ്പോൾ വീട് പണിത് കേട്ടോ. അപ്പോൾ അത് പണിതിട്ടൊരു 10-15 വർഷമായേ ഉള്ളൂ, എൻ്റെ കല്യാണത്തിന് 1 വർഷം മുമ്പാണ് ആ വീട് പണിത്. അപ്പോൾ അതിന് മുമ്പ് വരെ ഇവിടെയായിരുന്നു വീട്. അപ്പോൾ അന്നേരം ഒരു ചുവട് ചുമ്മാ നടാനായിട്ട് കൊണ്ടുവച്ചതാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ അത് മുഴുവൻ വനം പോലെ ആയി കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ റെഡിയായി കേട്ടോ. അപ്പോൾ അതേ അച്ചുക്കുട്ടനും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പപ്പ ഓട്ടോ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ വിളിച്ച് കൂത്തട്ടോളം വരെ പോകണം, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തൊടുപുഴ ബസ്സിന് കയറണം. അതേ പപ്പ ഇവിടെ ഇരിപ്പുണ്ട്, ധ്യാനോട്ടും എന്താ റെഡി ആയില്ലൊക്കെ നടക്കണു. അപ്പോൾ മമ്മിയും പപ്പയും ടൗണിന് പോരുന്നുണ്ട് കേട്ടോ, ഇന്ന് കൂത്തട്ടോളം വരെ പോരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂത്തട്ടത്തിൽ നിന്ന് വന്ന് ബസ്സും കയറ്റി വിടാമെന്ന് വെച്ചു. പിന്നെ അറിയാലോ, നമ്മൾ വീട്ടിൽ വന്നിട്ട് പോയി കഴിയുമ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ബാഗിന് ഒരു പ്രത്യേകിച്ച് കനമൊന്നും ഇല്ലെങ്കിലും തിരിച്ച് അങ്ങോട്ട് വരുമ്പോൾ ബാഗിന് നല്ല കനമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.